ടിപ്സ് ഓഫ് ഇടുക്കിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ച് നല്ല കിച്ചൺ ടിപ്സുകൾ കൊണ്ട് തന്നെയാണ് കേട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാകുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ, എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. തുടർന്നും വീഡിയോസൊക്കെ വന്ന് കാണാൻ ശ്രമിക്കുമല്ലോ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ. ഇന്ന് നമുക്ക് വാഷിംഗ് മെഷീൻ എങ്ങനെ വീടുകളിൽ തന്നെ ക്ലീൻ ചെയ്യാൻ നോക്കാം. വളരെ സിമ്പിളായിട്ടുള്ള ഒരു മെത്തേഡിലാണ് ഞാനിത് ക്ലീൻ ചെയ്യുന്നത്. നമുക്ക് എല്ലാവർക്കും നമ്മളുടെ വാഷിംഗ് മെഷീനും അതുപോലെയുള്ള സാധനങ്ങൾ, ഫ്രിഡ്ജ്, കണ്ണാടി ഒക്കെ നമുക്കിതുപോലെ ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്യാവുന്നതേ ഉള്ളൂ. വാഷിംഗ് മെഷീൻ നമ്മൾ നല്ല വൃത്തിയായി സൂക്ഷിച്ചില്ലെങ്കിൽ അതുമൂലം നമുക്ക് പല അസുഖങ്ങളും വരാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീടുകളിലുള്ള വാഷിംഗ് മെഷീന് ഈ രീതിയിലൊന്ന് ക്ലീൻ ചെയ്ത് നോക്കണം കേട്ടോ. വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ കാണാനെത്തി എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. ആദ്യമായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു സവോളയാണ് കേട്ടോ. സവോള ഇതായതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. സവോള നല്ലൊരു നമ്മളുടെ അണുനശീകരണത്തിന് നന്നായിട്ട് നമ്മളെ സഹായിക്കും. അതുകൊണ്ടാണ് ഞാനിവിടെ സവാള റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സവാളയുടെ നീര് നമുക്കൊന്ന് പിഴിഞ്ഞെടുക്കണേ. ഞാനിങ്ങനെ മിക്സിയിൽ അടിച്ചിട്ടാണ് നീര് പിഴിഞ്ഞെടുക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാവുന്നേ ഉള്ളൂ. നല്ല എളുപ്പത്തിൽ നമുക്ക് ആ നീരൊക്കെ ഇതായതുപോലെ പിഴിഞ്ഞ് റെഡിയാക്കി എടുക്കാവേ. ഇനി നമുക്ക് വേണ്ടത് വിനാഗിരിയാണ്. നമ്മൾ വിനാഗിരി നമ്മളുടെ ആ ഒരു മിക്സിയുടെ പാത്രം ഉണ്ടല്ലോ, ആ മിക്സിയിലേക്ക് ഒഴിച്ചിട്ട് നമ്മൾ എത്രയാണോ നമ്മളുടെ സവാളയുടെ ആ നീര് കിട്ടിയിരിക്കുന്നത് അതിനനുസരിച്ച് അതിൻ്റെ ഒരു കാൽ ഭാഗം ചേർത്ത് കൊടുത്താൽ മതിയാകും. അതായത് അര ഗ്ലാസ് ഉണ്ടെങ്കിൽ ഒരു കാൽ ഗ്ലാസ് നമ്മളുടെ വിനാഗിരി ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ. അതനുസരിച്ച് ഇതായതുപോലെ അങ്ങ് എടുത്ത് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് രണ്ടും കൂടെ മിക്സ് ചെയ്ത് പിഴിഞ്ഞെടുത്താലും മതി. അപ്പം നമുക്ക് വേഗത്തിൽ നമ്മളുടെ സവാള നമുക്ക് നന്നായിട്ട് പിഴിഞ്ഞെടുക്കാനായിട്ട് സാധിക്കും. അപ്പം നിങ്ങൾക്ക് ഈ രീതിയൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പം നമ്മളുടെ ലിക്വിഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുകൊണ്ട് നമുക്ക് നമ്മളുടെ ഫാൻ വൃത്തിയാക്കാം, മിക്സി വൃത്തിയാക്കാം, അതുപോലെ നമ്മളുടെ ഫ്രിഡ്ജ് വൃത്തിയാക്കാം, പിന്നെ നമ്മളുടെ മിററുകളൊക്കെ നല്ല സൂപ്പറാക്കി എടുക്കാം. അപ്പം ഈ ഒരു ലിക്വിഡ് നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആകും. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. 100% നല്ല ഇഫക്റ്റീവാണ്. അപ്പം ആ ഒരു ലിക്വിഡ് കൊണ്ട് നമുക്ക് നല്ലൊരു ഉപകാരമുണ്ട് കേട്ടോ. അണുനശീകരണത്തിനും അതുപോലെ തന്നെ നല്ല തിളക്കം കിട്ടാനും ഒക്കെ നമുക്ക് സഹായിക്കും. നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതേ ഉള്ളൂ. എല്ലാവരുടെയും വീടുകളിൽ നമുക്ക് ഉണ്ടാക്കി ഉപയോഗിച്ച് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ ഇടാൻ മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോകാം. ഞാനിവിടെ ഫ്രിഡ്ജ് നല്ല രീതിയിൽ ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. കണ്ടോ, നല്ല തിളക്കം വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മളുടെ ആ ഒരു സോപ്പ് ഓയിൽ വെച്ചിട്ടും കൂടെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രീതിയിൽ റെഡിയായി കിട്ടുവേ. ഇനി നമുക്ക് നമ്മളുടെ വാഷിംഗ് മെഷീൻ ക്ലീനിങ്ങിൻ്റെ ജോലിയിലേക്ക് പോകാം. അതിലേക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ബേക്കിംഗ് സോഡയാണ് കേട്ടോ. ഒരു നമ്മളുടെ ആ സോപ്പ് പൊടി കളക്കുന്ന ഒരു പാത്രം ഉണ്ടല്ലോ, അതിനകത്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. അതൊരു 2 ടേബിൾ സ്പൂൺ കാണൂ കേട്ടോ. ആ ടേബിൾ സ്പൂൺ അളവിൽ പറഞ്ഞാൽ 2 ടേബിൾ സ്പൂൺ ബേക്കിംഗ് സോഡ എടുക്കണം. പിന്നീട് വേണ്ടത് നമ്മളുടെ ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് കേട്ടോ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങളുടെ അടുത്ത് സോപ്പ് പൊടി ഉണ്ടെങ്കിൽ സോപ്പ് പൊടിയും നമുക്ക് എടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ ഏരിയലിൻ്റെ ലിക്വിഡ് ഡിറ്റർജൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. നല്ലതാണ്, നല്ല തുണിയൊക്കെ നമുക്ക് നല്ല കളറൊന്നും പോകാത്ത രീതിയിൽ തന്നെ നമുക്ക് അലക്കിയെടുക്കാൻ പറ്റും. നല്ലൊരു ഡിറ്റർജൻ്റ് ആണ് കണ്ടോ. അത് ഒരു ടേബിൾ സ്പൂൺ മതിയാവും കേട്ടോ. 2 ടേബിൾ സ്പൂൺ നമ്മളുടെ സോഡ പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നമുക്ക് നമ്മളുടെ ലിക്വിഡ് ഡിറ്റർജൻറ്റും കൂടെ ഒഴിച്ചു കൊടുക്കാം. സോപ്പ് പൊടി ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതിയാവും കേട്ടോ. ഒരു ഏകദേശം ഒരു പേസ്റ്റിൻ്റെ ഒരു രൂപത്തിൽ നമുക്ക് കുറച്ചും കൂടി ഒന്ന് ലൂസാക്കി കിട്ടണം. കണ്ടോ, നല്ല രീതിയിൽ നമുക്ക് ഇത് വാഷിംഗ് മെഷീൻ ക്ലീൻ ചെയ്യാൻ നമുക്ക് വർക്കൗട്ട് ആകും. ഇതുപോലെ ഒന്ന് റെഡിയാക്കി എടുക്കുക. ഇതാണ് നമ്മൾ ക്ലീൻ ചെയ്യാൻ പോകുന്ന വാഷിംഗ് മെഷീൻ. നല്ല രീതിയിൽ കുറച്ച് അഴുക്കും പൊടിയൊക്കെ പിടിച്ചിരിപ്പുണ്ട്. അപ്പം നമുക്കിത് നല്ല വൃത്തിയാക്കി എടുക്കാം. ഞങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ഇങ്ങനെ ചെയ്യണം കേട്ടോ. എന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ആഴ്ചയിൽ ഒരിക്കൽ ചെയ്താൽ മതിയാകും.
നമ്മളുടെ ക്ലീനിങ് വാഷിംഗ് മെഷീൻ്റെ ക്ലീനിങ് എപ്പോഴും നല്ല രീതിയിൽ തന്നെ ചെയ്യുക. അധികം ആരും ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ്, അതും ആരും മറന്നു പോകരുത്. വാഷിംഗ് മെഷീൻ നന്നായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം വേണം നമുക്ക് തുണി അലക്കാനായിട്ട് ഇടാനായിട്ട്. ഇപ്പോൾ കണ്ടോ, ഞാനിവിടെ ഒരു കോട്ടൺ ടവൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ആ ഒരു നല്ല കട്ടിയുള്ള ടവൽ പോലത്തെ ഒരു കോട്ടൺ ടവലാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കുള്ള ഉപകാരം എന്ന് പറഞ്ഞാൽ ഇത് ഇതുപോലെയുള്ള വൈരങ്ങളിലുള്ള അഴുക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് നമുക്കത് അതുപോലെ പ്രസ് ചെയ്ത് അങ്ങോട്ട് തേച്ച് കൊടുത്താൽ മതിയാകും, നല്ല വൃത്തിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അടുത്ത് കോട്ടൻ്റെ ഇതുപോലത്തെ ടവലുണ്ടെങ്കിൽ കുറച്ച് നനച്ചതിന് ശേഷം യൂസ് ചെയ്താൽ മതിയാകും. നല്ല എളുപ്പത്തിൽ ആ ഒരു അഴുക്കും ചെളിയുമൊക്കെ നമുക്ക് ഇങ്ങനെ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളേ. ഞാനിവിടെ ആ ഒരു ടവല് കൊണ്ട് തന്നെ നല്ല വൃത്തിയാക്കി ക്ലീൻ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ആദ്യം ആ പൊടിയും അഴുക്കുമൊക്കെ ഒരു ടവൽ ഉപയോഗിച്ച് ഒന്ന് നനച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഉപയോഗിക്കുന്നത്. കണ്ടോ, ഒന്ന് നനച്ചതിന് ശേഷമാണ് കേട്ടോ ഞാനിത് ഉപയോഗിക്കുന്നത്. നല്ല വണ്ണം എല്ലാ ഭാഗത്തെയുള്ള പൊടിയും അഴുക്കുമൊക്കെ നമുക്ക് വേഗത്തിൽ ഇങ്ങനെ ഒന്ന് റിമൂവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അതിനുശേഷം നല്ലൊരു നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ലിക്വിഡ് ഉണ്ടല്ലോ, ആ ലിക്വിഡ് കൊണ്ട് നമുക്ക് തുടച്ചു കൊടുക്കാവേ. ആ തുണി നല്ല വൃത്തിയായിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം നമുക്ക് വീണ്ടും നല്ല രീതിയിൽ തുടച്ചു കൊടുക്കാം. അപ്പോൾ ആ നല്ല നമ്മളുടെ വാഷിംഗ് മെഷീൻ എല്ലാം അഴുക്കും ചെളിയുമൊക്കെ വേഗത്തിൽ പോകാനായിട്ട് ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ സഹായിക്കും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, വളരെ സിമ്പിളായിട്ടുള്ളൊരു മെത്തേഡാണ്. നമുക്ക് വീടുകളിലുള്ള നമ്മളുടെ കുറച്ച് സമയമെടുത്ത് ചെയ്യേണ്ട കാര്യമാണ്, നല്ല വൃത്തിയായി കിട്ടും. പക്ഷേ ചെയ്തെടുക്കുവാണെങ്കിൽ ആഴ്ചയിൽ ഒരിക്കൽ മാത്രം നിങ്ങൾക്ക് ഇതിനു വേണ്ടി സമയം കണ്ടെത്തി ചെയ്താൽ മതിയാകും. ഇനി നമുക്ക് ക്ലീൻ ചെയ്യാനുള്ളത് വാഷിംഗ് മെഷീനകത്ത് ഇതുപോലൊരു ഭാഗമുണ്ട് കേട്ടോ. നമ്മളുടെ തുണികളിൽ നിന്ന് വരുന്ന ആ ഒരു പൊടിയും അങ്ങനെയുള്ളവരെല്ലാം ഫിൽട്ടർ ചെയ്ത് വരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ നിങ്ങൾ ഇതെടുത്ത് ക്ലീൻ ചെയ്യുകയാണ്ടോ, നല്ല രീതിയിൽ അഴുക്കൊക്കെ പിടിച്ചിരിപ്പുണ്ട്. ഇതൊക്കെ നമ്മളുടെ ബാക്ടീരിയകളൊക്കെ നമ്മളുടെ ആ വാഷിംഗ് മെഷീനകത്ത് നിറയാനായിട്ട് ഒരുപാട് കാരണമാകും. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഈ ലിക്വിഡൊക്കെ ഉപയോഗിച്ച് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുക്കാം. നല്ല വൃത്തിയായി കിട്ടും കേട്ടോ. അങ്ങനെ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം ഞാനൊരു ചെറിയ ബ്രഷ് വെച്ചിട്ട് ഇതാ ഇതുപോലെ തേച്ച് കൊടുക്കുന്നുണ്ട് അവിടെ. അപ്പോൾ ആ ഒരു ഭാഗത്തെ ചെളിയൊക്കെ നല്ല രീതിയിൽ വേഗത്തിൽ തന്നെ നമുക്ക് പോകാനായിട്ട് സഹായിക്കും. ഇനി നമുക്ക് നമ്മൾ ആ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന ഫിൽറ്റർ ഉണ്ടല്ലോ, അത് നല്ല വൃത്തിയായി കഴുകിയതിന് ശേഷം നമുക്കിതിനകത്തേക്ക് തന്നെ വെച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മളുടെ ഡിറ്റർജൻറ്റ് ഇടുന്ന ഭാഗം കൂടി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മളുടെ വാഷിംഗ് മെഷീൻ ഫുള്ളായിട്ടൊന്ന് കഴുകി എടുക്കണം കേട്ടോ. തുണിയൊന്നും ഇടാതെ തന്നെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ആ ബേക്കിംഗ് സോഡയും നമ്മളുടെ ഡിറ്റർജൻറ്റും കൂടി, നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബേക്കിംഗ് സോഡയും ഡിറ്റർജൻറ്റും കൂടി നമുക്ക് ആ ഒരു ഡിറ്റർജൻറ്റ് ഇടുന്ന ആ ഒരു ട്രേയിലേക്ക് ഇട്ട് കൊടുക്കാം, ഒഴിച്ചു കൊടുക്കാം. ഇതാ കണ്ടോ, ഞാനിവിടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വെറുതെ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം. നോർമൽ വാഷ് കൊടുത്താൽ മതിയാകും. ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ നമ്മുടെ വാഷിംഗ് മെഷീനകത്ത് കിടക്കുന്ന ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ പോകാനായിട്ട് ഇതൊരുപാട് സഹായിക്കും കേട്ടോ. നോർമൽ വാഷ് വെറുതെ ആ ഒരു വെള്ളത്തിലൊന്ന് കഴുകിയെടുത്താൽ മതിയാകും. നല്ല രീതിയിൽ നമ്മുടെ വാഷിംഗ് മെഷീൻ ക്ലീൻ ആയി കിട്ടും. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ കാണാനെത്തിയ എല്ലാവർക്കും ഒരുപാട് നന്ദി. തുടർന്നും നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി കൊടുക്കണേ, എങ്കിലാണ് ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. അപ്പം മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. താങ്ക്സ് ഫോർ വാച്ചിങ്.